ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ തസ്നി ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ സംഭവമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിവിടെ ഞാൻ എല്ലാ പാത്രത്തിലും കുറച്ച് കോൺഫ്ലവർ എടുത്തു വെച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ നിങ്ങൾ കുക്കിങ്ങാണെന്നും വിചാരിക്കണ്ട ഇത് വേറൊരു സംഭവമാണ് അതിൻ്റെ ഫസ്റ്റത്തെ ഭാഗം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്താ ഉണ്ടാക്കാൻ പോകണമെന്നുള്ളതൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കളറുകളും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഫുഡ് കളറാണ് അത് റെഡ് കളറാണ് പിന്നൊരു നേവി ബ്ലൂ കളറ് പിന്നെ ഞാൻ എൻ്റെ അടുത്ത് യെല്ലോ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വർക്ക് ചെയ്യാൻ പോണത് ഇവിടെ ഈ എല്ലാ താഴെ കാണുന്ന പാത്രങ്ങളിലൊക്കെ ഞാൻ 5 teaspoon വീതം കോൺഫ്ലവറാണ് എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഈ കളറുകളൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിൽ കുറച്ച് കളർ വെള്ളങ്ങൾ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ രണ്ട് പാത്രത്തിലും കളറൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മുടെ കയ്യിൽ ഫുഡ് കളർ ഇല്ല വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് കളറും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഇഷ്ടമുള്ള കളറുകളിൽ നമുക്കിത് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എന്തായാലും ഈ കളറുകളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഫുഡ് കളറുകളൊക്കെ പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ അലിഞ്ഞിട്ടുണ്ട് പക്ഷേ മഞ്ഞൾപ്പൊടി അതെന്തായാലും കുറച്ച് അടിയിൽ ഇങ്ങനെ ഊറി നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അതുകൊണ്ടൊന്നും നമുക്ക് കുഴപ്പമില്ല ഇഷ്ടമുള്ള കളറുകൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇനി സാധാരണ ബീറ്റ്റൂട്ട് വെച്ചിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് അങ്ങനെയൊക്കെ നമുക്ക് കളർ ഉണ്ടാക്കാം ഇങ്ങനെയാണോ കളർ കിട്ടുന്നത് അതൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ ഇനി ഈ കളറ് ഞാൻ നമ്മളെടുത്ത് വെച്ച് ഈ ഒരു കോൺഫ്ലവർക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് മറ്റുള്ള പൊടികൾ മിക്സ് ചെയ്യുന്ന പോലെ പെട്ടെന്ന് അങ്ങോട്ട് അതിലുണ്ട് അലിഞ്ഞു കിട്ടൂല കോൺഫ്ലവർ അല്ല അപ്പോൾ കുറച്ചൊരു അടി പിടിക്കണ പോലെ അങ്ങനെയൊക്കെ ഒരു കട്ടകട്ടയിട്ടൊക്കെ നമുക്ക് ശരിക്കും കിട്ടുള്ളൂ അപ്പോൾ പക്ഷേ ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്ത വെള്ളം കുറച്ച് കൂടിപ്പോയി പക്ഷേ ഇത് പറ്റ ലൂസായിട്ടുണ്ട് ഇത്ര ലൂസ് നമുക്കായിട്ട് വേണ്ട കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ കോൺഫ്ലവർ ഇട്ടിട്ട് നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാണ് കുറച്ചും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഏകദേശം വലിയ കുഴപ്പമില്ലാതെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പാത്രത്തിലുള്ളതൊക്ക് കളറ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിന് ഇനി സൂക്ഷിച്ച് വയ്ക്കാം നേരത്തെ കാണിച്ച മാതിരി മണ്ടത്തരം കാണിക്കാൻ നിൽക്കണ്ട അത് ഈ കളർ വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ടൈറ്റായി നിൽക്കുന്ന പോലെ ആയിരിക്കും ഇത് മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാവുക കുറേ വെള്ളത്തിലാകുമ്പോൾ കുഴപ്പമില്ല കുറച്ച് വെള്ളത്തിലാക്കുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ അതൊന്നും കുഴപ്പമില്ല കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് കോൺഫ്ലവറും ഫുഡ് കളറൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും സ്കിന്നിന് യാതൊരു വിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഒരു കട്ടക്കട്ട പോലത്തെ ഒരു പരിവായിരിക്കും ഉണ്ടാവുക വെള്ളത്തിൻ്റെ അളവ് കുറക്കുന്നതിനനുസരിച്ച് നമുക്കത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആക്കി എടുക്കുകയും ചെയ്യാം അപ്പോൾ അധികം ലൂസ് ആവാതെ ശ്രദ്ധിക്കുക കേട്ടോ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഇനി നമുക്ക് അടുത്ത മഞ്ഞൾപ്പൊടി വെച്ചിട്ടുള്ളത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനിടയിൽ നമ്മുടെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നേരത്തെ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് കോൺഫ്ലവർ മറ്റേതൊക്കെ എടുത്തിരുന്നു പക്ഷെ അതെഴുതിയിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് എത്ര എമൗണ്ട് പൗഡർ വേണം അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ കോൺഫ്ലവറിൻ്റെ അളവ് കൂട്ടിയും കുറച്ചും കൊടുക്കാം പിന്നെ കളറ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ് അതിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കുക അതായിരിക്കും അങ്ങനെ ആയിരിക്കും സുഖം അത് ഇത്ര അളവ് കോൺഫ്ലവർ അങ്ങനെ അതിൻ്റെ കണക്കൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് എടുക്കാം കേട്ടോ എത്ര വേണമെന്നുള്ളതിനനുസരിച്ച് നമുക്ക് കോൺഫ്ലവർ എടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം
മഞ്ഞൾപ്പൊടി ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല കളറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്ര കളറ് കിട്ടുന്നത് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അതിനേക്കാളും നല്ല കളറായി വന്നിട്ടുണ്ട് കണ്ടോ. നല്ലൊരു തിക് കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ കേക്കിനൊക്കെ ബാറ്റർ ഉണ്ടാക്കൂലേ അതേപോലത്തെ ഒരു കൺസിസ്റ്റൻസി, അതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും മൂന്ന് കളറ് ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റോ എന്തെങ്കിലും എടുത്തിട്ട് അതിൽ ഈ കളർ ഇങ്ങനെ വെച്ച് കൊടുക്കാം. കണ്ടോ, ഇതിങ്ങനെ വടിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും കുഴപ്പമില്ല, നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇത് പോലെ എല്ലാ കളറുകളും നമുക്ക് ഓരോ പാത്രങ്ങളിലാക്കിയിട്ട് വെക്കാം. ഇത് കുറച്ച് ലൂസാണ്, കണ്ടില്ല വെള്ളം പോലെ ഇങ്ങനെയാണുണ്ട്. ഇത് കണ്ടോ നല്ല കട്ടായിട്ട് കിട്ടിയാണ്. ഇതുപോലത്തെ കൺസിസ്റ്റൻസി മതിയിട്ട് നമുക്ക് അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സുഖമാണ്, വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സുഖമാണ്. ഇപ്പോൾ അവിടെ അവിടെ കുഞ്ഞു കുഞ്ഞു പീസ് ഇളകൾ ഇളകാതെ കിടക്കേണ്ട കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതൊക്കെ അവസാനം നമുക്ക് റെഡിയാക്കി എടുക്കാം. എന്തായാലും ഞാൻ മൂന്ന് കളറുകൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഡ്രൈ ചെയ്യാൻ വെക്കാം. അപ്പോൾ എന്തായാലും കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഞാനിത് നോക്കുമ്പോഴുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. നമ്മുടെ പാടൊക്കെ വിണ്ട് കയറിയ പോലെ നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അത് കൈ വെച്ച് പൊടിച്ചാൽ തന്നെ ഉള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. നല്ല പൊടിയായിട്ട് കിട്ടും. ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷമുള്ളതാണ് ഈ കാണുന്നത്. എല്ലാ കളറുകളും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് അത് ഉണങ്ങിയതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ സംഭവം ഇതൊക്കെ ഞാൻ പിന്നെ എക്സ്ട്രാ വേറെയും കളർ പേപ്പറുകളിൽ കളർ എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയ പൊടികളാണ് ഈ കാണുന്ന കളറുകളൊക്കെ. ഇത് റെഡ് വെച്ചിട്ടുണ്ടാക്കി, പക്ഷേ ഇതിൻ്റെ കളർ റോസ് ആയിപ്പോയി ഡ്രൈ ആയി വന്നപ്പോഴേക്കും. ഇതൊക്കെ റോസ് വെച്ചിട്ടുണ്ടാക്കിയത് തന്നെയാണ്. ഇതൊരു നല്ല രസമുള്ള കളർ തന്നെയാണ് ഈ റോസ്. അതുപോലെ ഈ ബ്ലൂ ഒക്കെ എല്ലാം അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാ കളറുകളും നല്ല രസമായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇഷ്ടമുള്ള കളറുകൾ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാട്ടെ. എന്ത് കളർ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബ്ലൂ ആണിത്. പക്ഷേ ഇത് ഞാൻ പ്രതീക്ഷ ഒരു ഭംഗി കിട്ടിയില്ല കേട്ടോ, കളർ ഭയങ്കര ഒരു ഫെയ്ഡായ പോലെയായി. എന്നാലും എല്ലാ കളറുകളും നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഹോളി എന്തായാലും അടിച്ച് പൊളിച്ച് ആഘോഷിക്കാം. നല്ല ഉത്തരേന്ത്യയിലെ ആഘോഷമാണെങ്കിൽ പോലും നമ്മളിവിടെ ഉള്ളവർക്കൊക്കെ പൊതുവെ അത് ആഘോഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇപ്പം ആഘോഷിച്ചില്ലെങ്കിൽ സ്കൂളുകളിൽ സെൻഡ് ഓഫ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞങ്ങളൊക്കെ കളറിൽ മുങ്ങി വന്നിരുന്ന സമയങ്ങളായിരുന്നു അതൊക്കെ. ഇപ്പോൾ കൊറോണ ഒക്കെ ആയതുകൊണ്ട് ക്ലാസ് ഇല്ലാത്തതുകൊണ്ടും കുട്ടികൾക്കൊക്കെ ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഹോളിയൊക്കെ ആഘോഷിക്കുക, ഭയങ്കര രസമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായി പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.